ഇപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ലിവിങ് റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ടി വി പാനലാണ്. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റിൽ നമ്മൾ ഏറ്റവും അവസാനം ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആക്കിയതും ഈ ഒരു ഭാഗമായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം ആരെങ്കിലും വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ അതെങ്ങനെയാവണം, സിമ്പിളാവണോ, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം നമ്മൾ ഇതിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ടി വിക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു പാനൽ കൊടുത്തു. പിന്നെ രണ്ട് സൈഡിലും ബോക്സ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ താഴത്ത് കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വിനീറാണ്. രണ്ട് കളറാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്.
നമ്മുടെ മെയിൻ ഡോറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ ആ വിൻഡോയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസിലേക്കുള്ള ലിവിങ് ഏരിയയിലേക്കുള്ള വെളിച്ചമൊക്കെ വരുന്നത്. അപ്പം ഈ ഒരു വിൻഡോ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യുന്നത് നമ്മളെ ഫ്ലാറ്റിൻ്റെ ഒരു ഏരിയ ആണ്. അത് അവിടെ കുറച്ചൊരു ചെടികളൊക്കെ വെച്ച് അതുപോലെ തന്നെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുള്ള എന്തെങ്കിലും അത്യാവശ്യം ഒരു ഗെറ്റ് ടുഗദർ പോലെയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നടത്താൻ പറ്റിയ ഒരു ഏരിയ ആണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെ വെളിച്ചം റൂമിലേക്ക് വരും, ലിവിങ് റൂമിലേക്ക് വരും. ലിവിങ് റൂമിൽ നമ്മൾ പി ഒ പി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂം എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ഷേപ്പിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഔട്ടർ പാർട്ടിൽ രണ്ട് റെക്റ്റാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് കോർണേഴ്സ് നമ്മൾ കർവ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെൻട്രലായിട്ട് ഫാൻ വരുന്ന ഏരിയ ഒരു സർക്കിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ വുഡൻ ഗ്രീൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വുഡാണോ എന്നുള്ള ആ ഒരു ഫീല് തോന്നുന്ന പോലെയാണ്. അവർ നന്നായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ വാം ലൈറ്റ്, അതുപോലെ തന്നെ മിൽക്കി വൈറ്റും പിന്നെ ഒരു ബ്ലൂ കളർ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളർ സ്ട്രിപ്പ് ലൈറ്റാണ് ഇതിൽ. ഈ ഒരു പി ഒ പിയിലെല്ലാം നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടി വിയുടെ ആ ഒരു ഏരിയയിലും സ്ട്രിപ്പ് ലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫേർണിച്ചർ എന്ന് പറഞ്ഞാൽ സോഫയും അതുപോലെ തന്നെ ഒരു ടീ ടേബിളുമാണ്. സോഫ റിക്ലൈനേഴ്സിൻ്റെ സോഫയാണ് രണ്ട് വശത്തായിട്ട് ഇട്ടിട്ടുള്ളത്. ടീ ടേബിൾ അതുപോലെ തന്നെ ഒരു മാർബിൾ ടോപ്പാണ്. അപ്പോൾ ഇവിടേക്ക് വാങ്ങിച്ച ഈ ഫ്ലാറ്റിലേക്ക് വാങ്ങിച്ച പുതിയ ഫേർണിച്ചറുള്ള നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് റോയൽ ലോക്ക് എന്നാണ്. ഇനി നമുക്ക് ഉള്ളിലോട്ട് കടന്നു നോക്കാം. ഇവിടെയാണ് നമ്മുടെ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത്. അതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ കുറച്ച് അധികം സ്പേസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു സോഫ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ നമ്മളത് പ്ലെയിൻ ആയിട്ട് വെച്ച് വേക്കൻ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഫ്രണ്ടെന്ന് നമുക്ക് കാണുന്ന രീതിയിലൊരു ചുവരുണ്ട്. അതിൻ്റെ രണ്ട് വശത്തായിട്ടാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമും അതുപോലെ തന്നെ കിഡ്സ് ബെഡ്റൂമും ഉള്ളത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ സെപ്പറേറ്റ് പൂജാ റൂം ഇല്ലാത്തതുകൊണ്ടൊരു പൂജാ സ്പേസും അതുപോലെ തന്നെ കുറച്ച് വാൾ സ്പേസും നമ്മൾ കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു റൂമില് ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ലിവിംഗ് റൂം എന്ന് തന്നെ കാണാൻ പറ്റിയ ഒരു വാൾ ഉണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമും അതുപോലെ തന്നെ കിഡ്സ് ബെഡ്റൂമും വരുന്നത്. ഇത് ശരിക്കൊരു പില്ലർ വെച്ച് ഒരു സെപ്പറേറ്റ് ഏരിയ പോലെ തന്നെയാണ്. അപ്പം ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ പഴയകാലത്തെ മച്ചൊക്കെ ഉണ്ടാവല്ലോ അതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വുഡൻ ഗ്രെയിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കൊരു മരമാണെന്ന് തന്നെ തോന്നും കേട്ടോ. അവിടെ നമ്മൾ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ട് ലൈറ്റ് നമ്മളൊരു ഹാങ് മോഡലുള്ള ഒരു ലൈറ്റാണ്, ഒരു എന്താ യെല്ലോ കളർ ലൈറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു റൂമിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ഡൈനിങ് ടേബിള് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കോമൺ ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിനും ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും, ലിവിംഗ് റൂമിലുള്ള ആ ഒരു ടീ ടേബിളിന്റെ സെയിം തന്നെയാണ് നമ്മൾ ഡൈനിങ് ടേബിളും ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ക്രോക്കറി യൂണിറ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ താഴത്തായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രോക്കറി യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ സെപ്പറേറ്ററൊക്കെ നമ്മൾ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലും ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി അതിനുള്ള ഗ്ലാസും വേറെ ബൗൾസും ഒക്കെ നമ്മൾ ഗ്ലാസിൻ്റെതാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കോമൺ ബാത്റൂം ഒന്ന് കാണാം. ബാത്റൂം നമ്മൾ സെപ്പറേറ്റർ വെച്ചിട്ട്, അതായത് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് സെപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാത്റൂം മുഴുവൻ വെള്ളമാവുന്ന ആ ഒരു ബുദ്ധിമുട്ടില്ല. ബാത്റൂമിൽ നമ്മൾ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫ്ലോറിൽ നിന്ന് കുറച്ച് മേലെയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന മിറർ എന്ന് പറഞ്ഞാൽ വലിയ മിററാണ്. അതായത് ഒരു ഡ്രൈ ഏരിയ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു വാള് മൊത്തമായി കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മിററാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഡൈനിങ് ഹാളിലും നമ്മൾ പി ഒ പി വർക്ക് ചെയ്തിട്ടുണ്ട് സീലിങ്ങിൽ. അപ്പോൾ ഇവിടെയും നമ്മൾ വുഡൻ ക്ലേ കൊടുത്ത് പെയിൻറ് ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങളിലായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റൂമിൽ മാത്രമാണ് ഒരു ഫാൻസി ലൈറ്റ് ശരിക്കും ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. നമ്മളിവിടെ ഒരു കിങ് സൈസുള്ള കോട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇതും റോയൽ ഓക്ക് എന്നാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സീലിംഗിൽ പി ഒ പി വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈറ്റൊക്കെ കൊടുത്ത് ഒരു സിമ്പിളായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോട്ടിലാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ ഈ കോട്ടിൽ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വാർഡ്രോബ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഡ്രസ്സിങ് ടേബിൾ പോലെ ഇതിൻ്റെ കൂടെ ചേർന്ന് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു മിററൊക്കെ കൊടുത്ത്. അപ്പോൾ ആ മിറർ ഓപ്പൺ ചെയ്താലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ മേളയും ഒരുപാട് സ്ഥലമുണ്ട്. നമ്മുടെ കോട്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ടി വിക്ക് സ്പേസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ടി വി നമ്മൾ വാളിൽ തന്നെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ താഴത്തായിട്ട് നമ്മളൊരു ചെറിയൊരു ബോക്സ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പം ബ്ലൂറേ പ്ലെയർ ആയാലും അല്ലെ സെറ്റപ്പ് ബോക്സ് ആയാലും ഒക്കെ വെക്കാൻ പറ്റിയ ആ രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടി വിയുടെ മേലെ നമ്മൾ ജസ്റ്റ് ഒരു തട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഷോ പീസ് ആയാലും അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് കുറച്ച് ബുക്സോ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയ ഒരു ജസ്റ്റ് ഒരു സ്പേസിന് വേണ്ടിയിട്ട്. കോട്ടിനോട് ചേർന്ന് നമ്മളൊരു ബെഡ് സൈഡ് ടേബിൾ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സെയിം അതായത് കോട്ടിനോട് മാച്ച് ചെയ്യുന്ന അതേ ഒരു കളറിൽ ഇതും നമ്മൾ റോയൽ ലോക്ക് എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു കളറിന് മാച്ച് ആയിട്ട് തന്നെയാണ് നമ്മുടെ വാർഡ്രോബും ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ ഈ ഒരു ബാത്റൂമിൽ നമ്മൾ ഡ്രൈ സ്പേസും അതുപോലെ തന്നെ വെറ്റ് സ്പേസും കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ് സെപ്പറേറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്, വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മിററും അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ താഴത്ത് നമ്മൾ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലെ കാര്യങ്ങൾ.
അടുത്തത് നമ്മൾ കിഡ്സ് റൂമിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ കിഡ്സ് റൂം വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ നമ്മൾ വാർഡ്രോബ്സിനായാലും ബാക്കി ഫേർണിച്ചറും കർട്ടനും ഒക്കെ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കിഡ്സ് റൂം ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റഡി ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബുക്സൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഷെൽഫ് പോലെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം വർക്ക് ഫ്രം ഹോമൊക്കെ ആയതുകൊണ്ട് നമ്മൾ വർക്കിൻ്റെ സെറ്റപ്പ് കൂടെ അവിടെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുറച്ച് വലുപ്പമുള്ള രീതിയിലാണ് ടേബിള്. അപ്പം നമുക്കൊരു ഡെസ്ക് ടോപ്പ് വെക്കാനായാലും ഒക്കെ സ്ഥലമുണ്ട്. അതുപോലെ മേലെ നമുക്ക് ബുക്സ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ ഒരു റൂമിലെയും നമ്മൾ സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലുള്ള അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മേലെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ റൂമിലും ഒരു മിററ് കൊടുത്തിട്ടുണ്ട്, ഒരു ഡ്രസ്സിംഗ് ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ വിൻഡോ സൈഡിലായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വാർഡ്രോബ് കവർ ചെയ്ത് പോകും വിൻഡോ. അപ്പോൾ പുറത്തുനിന്ന് പുറത്തുനിന്നുള്ള വെളിച്ചം കുറയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വിൻഡോയുടെ അടുത്തായിട്ടാണ് നമ്മൾ മിററ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റൂമിലെയും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നമ്മൾ കോമൺ ബാത്റൂമും അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിലെ ബാത്റൂം എല്ലാം കൊടുത്തതുപോലെ തന്നെ ഡ്രൈ ബെഡ് സ്പേസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഗ്ലാസ് സെപ്പറേറ്റർ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാഷ് ബേസിനും അതിന് താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗസ്റ്റ് റൂം ഒന്ന് കാണാം. ലിവിംഗ് റൂമിന്ന് കടക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഗസ്റ്റ് റൂം വരുന്നത്. ഇവിടെ നമ്മൾ ഫേർണിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കോട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ബെഡ് സൈഡ് ടേബിളും ഉണ്ട്. ഇവിടെയും നമ്മൾ വാർഡ്രോബ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള രീതിയിലാണ്. ശരിക്കും വാതിൽ തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സൈഡാണ് കാണുന്നത്, വാർഡ്രോബിൻ്റെ ഒരു സൈഡാണ് കാണുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചുവരിനോട് തന്നെ ഫിറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ടേബിൾ നമുക്ക് ആവശ്യമുള്ളപ്പം അത് ഇങ്ങനെ തുറക്കാം. അതുപോലെ ഇത് നമ്മൾ വീട് ഇപ്പം അതായത് ഒരു 2 വർഷം എന്ന് പറയാമല്ലോ, നമ്മൾ ഈ ഒരു വർക്ക് ഫ്രം ഹോമും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങിയ സമയത്ത് ഉണ്ടാക്കിയതാണ്. കാരണം നമ്മൾ കിഡ്സ് റൂമിൽ മാത്രമായിരുന്നു ആ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സമയത്ത് വേണ്ടി ജസ്റ്റ് ഇതുകൂടെ ഒന്ന് ഉണ്ടാക്കി ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടുത്തെ വിൻഡോ തുറന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ലിവിങ് റൂമിലൊക്കെ ഉണ്ടല്ലോ, ലിവിങ് റൂമിലും കിഡ്സ് റൂമിലൊക്കെ ഉള്ള അതേ ഏരിയയിലേക്ക് തന്നെയാണ് ഓപ്പൺ ചെയ്ത അതേ വ്യൂ തന്നെയാണ് കേട്ടോ. നമുക്ക് നല്ല വെളിച്ചമാണ്, കർട്ടൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല വെളിച്ചം വരും ഗസ്റ്റ് റൂമിലേക്കും. Thank you.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കിച്ചൺ ആണ്. അപ്പോൾ കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മളെ ഡൈനിങ് ഏരിയേൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കൊരു ഓപ്പൺ കിച്ചൺ ആണെന്ന് തന്നെ പറയാം. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ടേബിൾ എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളൊരു ഒരു ഷെൽഫാണ് ഡൈനിങ് ടേബിൾ ഇട്ട് ആ ഒരു ഭാഗത്തു നിന്ന് കാണാം. അപ്പോൾ ഇത് ഒരു ചെറിയ കിച്ചണാണ് കേട്ടോ, ചെറിയ കിച്ചണാണ്. പക്ഷേ പരമാവധി നമ്മൾ സ്റ്റോറേജൊക്കെ കൊടുത്ത് മേലെയൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മേലെയും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഓവൻ മൈക്രോവേവിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള അത് കൊടുത്തിട്ടുണ്ട്. ടാൻഡം ബോക്സ് ഉണ്ട്, പിന്നെ അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു രണ്ടാക്കൊക്കെ നല്ല പോലെ നിന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരുപാട് വലുപ്പമൊന്നുമില്ല. കിച്ചനോട് ചേർന്നിട്ട് നമുക്ക് ഒരു വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയ ഓപ്പൺ ആണ് കേട്ടോ. അപ്പം നമ്മളിവിടെ താമസിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്രൗണ്ട് ആയിരുന്നു. ഇപ്പം ഇവിടെ ബിൽഡിംഗ് പുതിയ അപ്പാർട്ട്മെൻറ്റൊക്കെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പാത്രം കഴുകാനൊക്കെ ആയിട്ട് ഒരു സിങ്ക് പുറത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ളൊരു സ്ഥലമുണ്ട്. ഈ ഒരു സിങ്കിൻ്റെ താഴത്തായിട്ട് കുറച്ച് സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ മേലെയും ഉണ്ട് കേട്ടോ. മേലെ ഞാൻ ഈ നമ്മളെ ചട്ടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് വെക്കാറുള്ളത്. പിന്നെ ഇതാ അലക്കിയിട്ട് വിരിച്ചിടാനുള്ള ആ ഒരു സെറ്റപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ മോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ട്, നമ്മളൊരു വ്ളോഗിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഒരു ഭാഗം കൂടെയാണ് കാണാനുള്ളത്, നമ്മുടെ ബാൽക്കണിയാണ്. ഡൈനിങ് ഹാളിനോട് ചേർന്നിട്ടാണ് ബാൽക്കണി വരുന്നത്. കിച്ചൻ്റെ ആ ഒരു വർക്ക് ഏരിയ ഉണ്ടല്ലോ അതേ ഒരു സൈഡിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് എടുക്കുന്ന സമയത്തുള്ളതിന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലാറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ഗ്രൗണ്ടായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു. അതായത് ഈ ഒരു മഴയായാലും വെയിലായാലും കാറ്റായാലും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു ഒരു ബാൽക്കണിയായിരുന്നു കേട്ടോ ശരിക്കും. അപ്പോൾ പിന്നെ കാലി സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലുള്ളൊരു സ്ഥലത്താണെങ്കിൽ എന്തായാലും അപ്പാർട്ട്മെൻറ്റ് പോകും. അപ്പോൾ അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പണി നടക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി. അപ്പോൾ ഗ്ലാസ് ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു കേർട്ടൻ പോലെ ഒരു ബ്ലൈൻഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല നല്ല രീതിയിൽ തന്നെ വെളിച്ചം ഉള്ളിലോട്ട് കടക്കുകയും ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പ്രൈവസി ഒക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം രണ്ട് ചെയറൊക്കെ ഇട്ട് ഒരു ചെറിയ ടീ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം ചായ കുടിക്കാനോ അല്ലെങ്കിൽ പുസ്തകം വായിച്ചിരിക്കാനോ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലാറ്റിൽ താമസം തുടങ്ങിയപ്പം മുതൽ ഈ ബാൽക്കണീൻ്റെ വ്യത്യാസമൊക്കെ കൂടെ ചേർക്കാം കേട്ടോ.